നമസ്കാരം ബി ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ലഹരി വിമുക്ത ദിനം ലോകമെമ്പാടും നിരവധി പേരാണ് ലഹരിക്കടിമപ്പെട്ട് മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഷേവ് ആക്സോൺ ഡ്രഗ്സ് സേവ് ലൈഫ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ കാലക്രമേണ അതിന് അടിമപ്പെടുന്നു പിന്നീട് ലഹരി കണ്ടെത്താനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി ഭ്രാന്തമായി അലയാൻ തുടങ്ങുന്നു ലഹരിക്കടിമപ്പെടുന്ന കൗമാരക്കാർ ഇന്ന് ഏറെയാണ് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി എത്തിക്കുന്ന സംഘങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേറി വരുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം തന്നെ ഏജന്റുമാരിൽ നിന്നും ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നവരിലും യുവാക്കൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത് വരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് എൻ ഡി പി എസ് കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് മദ്യവും ലഹരിമരുന്നുകളും കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ വാർത്തകൾ നമ്മൾ വലിയ നിർത്തലോടെ കേട്ടതാണ് സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അന്ന് നമ്മൾ വാർത്തകളിലൂടെ കണ്ടത് ഇരുപത്തിയേഴ് കോടി മനുഷ്യർ ലോകത്തുനിന്ന് ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണ്ടെത്തൽ ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുന്നു എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ് ചൈനയിലെ കറുപ്പ് വ്യാപാരത്തെ ചെറുക്കാൻ നടത്തിയ ശ്രമങ്ങളെ അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ലഹരി വിരുദ്ധ ദിനം ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ് ചൈനയിലെ കറുപ്പ് യുദ്ധം അഥവാ ഒ പി എം വാർ യൂറോപ്പിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ നിന്ന് ചൈന വൻതോതിൽ ലാഭം കൊയ്തു എന്നാൽ തിരിച്ച് യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതികളൊന്നുമില്ലാതിരുന്നതിനാൽ യൂറോപ്പിലെ വ്യാപാരികൾക്ക് വൻ നഷ്ടം വരുത്തി ഇത് പരിഹരിക്കാനായി ബ്രിട്ടീഷുകാർ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു കറുപ്പ് പുകയിലിയുമായി ചേർത്ത് വലിക്കുന്ന ദുശീലം വ്യാപകമായതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ചൈന കറുപ്പ് കച്ചവടം നിരോധിച്ചു കറുപ്പ് ഉപയോഗം ചൈനക്കാരുടെ വ്യാപാരത്തെയും ജനങ്ങളുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു ഇതോടെ സാമ്പത്തികമായും മാനസികവുമായും ചൈനക്കാർ അടിമത്തത്തിലായി ചൈന കറുപ്പിറക്കുമതി നിരോധിച്ചതിനെ തുടർന്ന് ബ്രിട്ടനും ചൈനയും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറിൽ അതിന്റെ ഇറക്കുമതി നിർത്തലാക്കി എന്നാൽ നിരോധനത്തിനു ശേഷവും ബ്രിട്ടീഷ് അമേരിക്കൻ കപ്പലുകളിൽ വൻതോതിൽ കറുപ്പ് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തു ബ്രിട്ടീഷ് കറുപ്പ് ശേഖരം ചൈന പിടിച്ചെടുത്തതോടെ ബ്രിട്ടൻ ചൈനയെ ആക്രമിച്ചു യുദ്ധത്തിൽ ചൈന വൻ പരാജയമേറ്റുവാങ്ങി ഇതോടെയാണ് ഹോങ്കോങ് അടക്കമുള്ള ചില തുറമുഖ നഗരങ്ങൾ ചൈനയ്ക്ക് ബ്രിട്ടന് കൈമാറേണ്ടി വന്നത് ലഹരി എന്നത് ഒരു നീരാളി പിടുത്തമാണ് അതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരിക പ്രയാസമാണ് ലഹരി ഉപേക്ഷിക്കും ലഹരിയില്ലാത്ത പുതിയ പ്രഭാതം പുലരട്ടെ നന്ദി നമസ്കാരം